എല്ലാ കൂട്ടുകാർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫെയറിലെ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട് വരുന്ന കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് കിടക്കാം. നോക്കൂ, വിദ്യാർത്ഥികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി റീഡിംഗ് മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണ്. എന്തായിരുന്നു? വിദ്യാർത്ഥികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കിക്കൊണ്ട് റീഡിംഗ് മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണ്. ആദ്യമായി കുട്ടികൾക്കായുള്ള ന്യൂസ് പേപ്പർ പുറത്തിറക്കിയ സംസ്ഥാനം ആസാമാണ്. ഓക്കെ, എന്തായിരുന്നു ആദ്യമായിട്ട് കുട്ടികൾക്കുള്ള ന്യൂസ് പേപ്പർ പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? ആസാമാണ്. അടുത്ത് നോക്കൂ, ബിരുദ പഠനം പൂർത്തിയാക്കുന്ന പെൺകുട്ടികൾക്ക് പാസ്പോർട്ട് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഹരിയാന. ബിരുദ പഠനം പൂർത്തിയാക്കുന്ന പെൺകുട്ടികൾക്ക് പാസ്പോർട്ട് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഹരിയാനയാണ്. പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള ആദര സൂചകമായി എല്ലാ വർഷവും സെപ്റ്റംബർ 1 പോലീസ് ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. ഓക്കെ, എന്തായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥരോടുള്ള ആദര സൂചകമായി എല്ലാ വർഷവും സെപ്റ്റംബർ 1 പോലീസ് ഡേ ആയി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാൾ. അപ്പോൾ സെപ്റ്റംബർ 1 എന്തായിരുന്നു പോലീസ് ഡേ. ഓക്കെ, ഇത് ആരംഭിച്ചത് എവിടെയാണ്? പശ്ചിമ ബംഗാൾ. ജമ്മുവിലെ ചരിത്രപ്രസിദ്ധമായ സിറ്റി ചൗക്കിൻ്റെ പുതിയ പേര് ഭാരതമാതാ ചൗക്ക് എന്നാണ്. ജമ്മുവിലെ ചരിത്രപ്രസിദ്ധമായ സിറ്റി ചൗക്കിൻ്റെ പുതിയ പേരെന്താ? ഭാരതമാതാ ചൗക്ക് എന്നാണ്. അടുത്ത് നോക്കൂ, മൃഗങ്ങൾക്കായി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് മീററ്റിലാണ്. മൃഗങ്ങൾക്കായി ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആദ്യത്തെ യുദ്ധസ്മാരകം നിലവിൽ വരുന്നത് മീററ്റിലാണ്. സോ ഈ മീററ്റ് നമുക്ക് എങ്ങനെ ഓർത്തു വയ്ക്കുന്നത്? ഒന്നാം സ്വാതന്ത്ര്യ സമരം അല്ലേ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. സോ അപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടത് എവിടെയാണ്? മീററ്റിൽ അല്ലേ. സോ അങ്ങനെ ഓർത്തു വയ്ക്കുക. അപ്പോൾ ആ സ്മാരകം സ്ഥാപിക്കുന്ന എവിടെയാണെന്ന് ഓർത്തു വയ്ക്കുക. മൃഗങ്ങൾക്കായിട്ടുള്ള സ്മാരകം എവിടെയാണ്? മീററ്റിലാണ് എന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത് നോക്കൂ, വിദ്യാഭ്യാസത്തിനായി GSUTഉം ഗൂഗിൾ ക്ലാസ് റൂമും സംസ്ഥാന വ്യാപകമായി വിതരണം ചെയ്യുന്നതിനായി ഗൂഗിളുമായി സഹകരിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. എന്തായിരുന്നു? വിദ്യാഭ്യാസത്തിനായി GSUTഉം ഗൂഗിൾ ക്ലാസ് റൂമും സംസ്ഥാന വ്യാപകമായി വിതരണം ചെയ്യുന്നതിനായി ഗൂഗിളുമായി സഹകരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. എടുത്ത് നോക്കൂ, സ്വച്ഛ് ഭാരത് വേൾഡ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. സ്വച്ഛ് ഭാരത് വേൾഡ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്ന എവിടെ തന്നെയാണ്? മഹാരാഷ്ട്രയിൽ തന്നെയാണ്. ക്ലിയർ അല്ലേ ഇത്? ഇന്ത്യയിലെ ക്ലീൻ ഗംഗാ മിഷനുമായി ധാരണാപത്രം ഒപ്പിട്ട രാജ്യം നോർവെയാണ്. ഇന്ത്യയിൽ ക്ലീൻ ഗംഗാ മിഷനുമായി അല്ലെങ്കിൽ അതുമായിട്ടുള്ള ധാരണാപത്രം ഒപ്പിട്ട രാജ്യം ഏതാണ്? നോർവേ. അടുത്ത് നോക്കൂ, ഭിന്നശേഷി മേഖലയിലുള്ള പഠനത്തിനും ഗവേഷണത്തിനുമായുള്ള രാജ്യത്തെ ആദ്യത്തെ സർവകലാശാല ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ജില്ല കാരംപൂർ. കാരംപൂർ ആസാം, ആസാമിലെ കാരംപൂറിലാണ് കേട്ടോ. എന്തായിരുന്നു? ഭിന്നശേഷി മേഖലയിലുള്ള പഠനത്തിനും ഗവേഷണത്തിനുമായുള്ള രാജ്യത്തെ ആദ്യത്തെ സർവകലാശാല ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച ജില്ല കാരംപൂർ ജില്ല, ആസാമില്. സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ചവർക്ക് മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേക സംവരണം കൊണ്ടുവന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. എന്തായിരുന്നു? സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ചവർക്ക് മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേക സംവരണം കൊണ്ടുവരുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. ഓക്കെ, അപ്പം എന്തൊക്കെയാണ് പറഞ്ഞേ? ഭിന്നശേഷി മേഖലയിലുള്ള പഠനത്തിനും ഗവേഷണത്തിനുമായി രാജ്യത്ത് തന്നെ ആദ്യത്തെ സർവകലാശാല ആരംഭിക്കുന്നത് ആസാമിലെ കാരംപൂറിലാണ്. സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിച്ചവർക്ക് മെഡിക്കൽ കോളേജുകളിൽ പ്രത്യേക സംവരണം കൊണ്ടുവരുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. അടുത്ത് നോക്കൂ, കേന്ദ്ര ഗവൺമെൻറ്റിലെ നോൺ ഗസറ്റഡ് തസ്തികകൾ, പബ്ലിക് സെക്ടർ, ബാങ്കുകൾ എന്നിവിടങ്ങളിലെ പരീക്ഷാ നടത്തിപ്പിനായി രൂപീകരിച്ച ഏജൻസിയാണ് നാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി അഥവാ NRA. ഓക്കെ, എന്തായിരുന്നു? കേന്ദ്ര ഗവൺമെൻറ്റിലെ നോൺ ഗസറ്റഡ് തസ്തികകൾ, പബ്ലിക് സെക്ടർ, ബാങ്കുകൾ എന്നിവയുടെ പരീക്ഷ നടത്തിപ്പിനായി രൂപീകരിച്ച മീൻസ് ഏജൻസിയാണ് നാഷണൽ റിക്രൂട്ട്മെൻറ്റ് ഏജൻസി NRA. 2020 പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ഏജൻസിയാണ് പ്രസാർ ഭാരതി.
2020 പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പി ടി ഐ അല്ലെ പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച ഏജൻസി ഏതാണ് പ്രസാർ ഭാരതിയാണ് 2021 ഇന്ത്യൻ സൈനികർക്കായി യുദ്ധസ്മാരകം പണിയാൻ തീരുമാനിച്ച രാജ്യം ബംഗ്ലാദേശ് 2021 ഇന്ത്യൻ സൈനികർക്കായി യുദ്ധസ്മാരകം പണിയാൻ തീരുമാനിച്ച രാജ്യം ബംഗ്ലാദേശാണ് ഇന്ത്യയ്ക്ക് പുറത്ത് സ്ഥാപിച്ച ആദ്യ യോഗ യൂണിവേഴ്സിറ്റിയായ വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ലോസ് ആഞ്ചൽസിലാണ് എന്തായിരുന്നു ഇന്ത്യയ്ക്ക് പുറത്ത് സ്ഥാപിച്ച ആദ്യ യോഗ യൂണിവേഴ്സിറ്റിയായ വിവേകാനന്ദ യോഗ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് ലോസ് ആഞ്ചലസിലാണ് ക്ലിയർ അടുത്തു നോക്കൂ ഗ്രാമീണ മേഖലയിൽ 100% സേവനങ്ങളും എത്തിക്കാനായി 5-star വില്ലേജ് സ്കീം പ്രഖ്യാപിച്ച കേന്ദ്ര വകുപ്പ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻ്റാണ് എന്തായിരുന്നു ഗ്രാമീണ മേഖലയിൽ 100% സേവനങ്ങളും എത്തിക്കാനായിട്ട് 5-star വില്ലേജ് സ്കീം പ്രഖ്യാപിച്ച കേന്ദ്ര വകുപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് 5-star വില്ലേജ് സ്കീം ബൈ ഇന്ത്യൻ പോസ്റ്റ് അല്ലെ ഇന്ത്യ പോസ്റ്റിൻ്റെ ആണ് 5-star വില്ലേജ് സ്കീം എന്തിനുള്ളതായിരുന്നു ഗ്രാമീണ മേഖലയിൽ 100% സേവനങ്ങളും എത്തിക്കുന്നതിനായിട്ട് ഓക്കെ അടുത്ത് നോക്കൂ 1975-77 കാലത്തെ ദേശീയ അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഭവിച്ചവർക്ക് നൽകി വന്ന പെൻഷൻ നിർത്തലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് 1975 ഓക്കെ ഇന്ത്യയിൽ മൂന്നാമതായിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആഭ്യന്തര കലാപമായിരുന്നു അതിന് കാരണം ഓക്കെ അപ്പോൾ ആ ഒരു സമയത്ത് 1975 മുതൽ 77 വരെ 77 പിൻവലിച്ചത് ഓക്കെ സോ ആ ഒരു കാലത്ത് ഈ ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആ ഒരു ജയിൽവാസം അനുഭവിച്ചവർക്ക് പെൻഷൻ നൽകി വന്നിരുന്നു സോ അത് നിർത്തലാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്രയാണ് കേട്ടോ അടുത്ത് നോക്കൂ 14 August നാഗാ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച സംസ്ഥാനങ്ങൾ നാഗാലാൻഡും മണിപ്പൂരുമാണ് കേട്ടോ 1947 നാഗാ ഇൻഡിപെൻഡൻസ് ആയിട്ട് അറിയപ്പെടുന്നത് ഓക്കെ അപ്പോൾ 14 August നാഗാ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച സംസ്ഥാനങ്ങൾ നാഗാലാൻഡും മണിപ്പൂരുമാണ് അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് 1975-77 കാലത്ത് ദേശീയ അടിയന്തരാവസ്ഥയിൽ ജയിൽവാസം അനുഭവിച്ചവർക്ക് പെൻഷൻ നൽകി വന്നു അത് നിർത്തലാക്കിയത് മഹാരാഷ്ട്രയാണ് 14 August നാഗാ സ്വാതന്ത്ര്യ ദിനം സോ അത് ആഘോഷിച്ച സംസ്ഥാനങ്ങൾ നാഗാലാൻഡും മണിപ്പൂരുമാണ് അവിടെ നോക്കൂ 2021 ലോക ഉപഭോക്തൃ ദിനത്തിൻ്റെ പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുക 15 March ലോക ഉപഭോക്തൃ ദിനം കേട്ടോ സോ അതിൻ്റെ പ്രമേയം 2021 പ്രമേയം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതാണ് ഓക്കെ ടാക്ലിംഗ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ഓക്കെ 15 March മീൻസ് എന്ത് ലോക ഉപഭോക്തൃ ദിനം ഓക്കെ വേൾഡ് കൺസ്യൂമർ റൈറ്റ്സ് ഡേ എന്ന് പറയുന്നത് സോ അതിൻ്റെ പ്രമേയമായിരുന്നു പറഞ്ഞത് ക്ലിയർ അല്ലേ അടുത്ത് നോക്കൂ 2020 ഗോവധ നിരോധന ബില്ല് പാസ്സാക്കി ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് 2020 ഗോവധ നിരോധന ബില്ല് പാസ്സാക്കിയ ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് ഏത് സംസ്ഥാന ഗവൺമെൻറ്റാണ് 2020 സർക്കാർ ജീവനക്കാർക്കായി പ്രത്യേക ഡ്രസ് കോഡ് നിർദ്ദേശിച്ചത് സർക്കാർ ജീവനക്കാർക്ക് പ്രത്യേക ഡ്രസ് കോഡ് നിർദ്ദേശിച്ചത് മഹാരാഷ്ട്ര ഗവൺമെൻറ്റാണ് കേട്ടോ എന്തായിരുന്നു ഏത് മീൻസ് മഹാരാഷ്ട്ര സംസ്ഥാന ഗവൺമെൻറ്റാണ് 2020 സർക്കാർ ജീവനക്കാർക്കായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരു ഡ്രസ് കോഡ് നിർദ്ദേശിച്ചത് 2020 ഗോവധ നിരോധന ബില്ല് പാസ്സാക്കിയ ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് ക്ലിയർ അടുത്ത് നോക്കൂ സ്കൂളുകളിൽ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ഭരണഘടനയുടെ ആമുഖം വായിക്കാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാർ മഹാരാഷ്ട്ര സ്കൂളുകളിൽ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം അസംബ്ലിയിൽ ഈശ്വര പ്രാർത്ഥന പാടില്ലേ സോ അതിനുശേഷം ഭരണഘടനയുടെ ആമുഖം വായിക്കാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാരാണ് മഹാരാഷ്ട്ര സർക്കാർ ഓക്കെ ഇന്ത്യയിൽ ഏത് മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് 2021 ബൃഹത് നഗരപാലിക നിയമം പ്രാബല്യത്തിൽ വന്നത് ബാംഗ്ലൂരുവിലാണ് കേട്ടോ ബംഗളൂരുവിലാണ് എന്ത് മീൻസ് 2021 ബൃഹത് നഗരപാലിക നിയമം പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത് സ്കൂളുകളിൽ ഈശ്വര പ്രാർത്ഥനയ്ക്ക് ശേഷം ഭരണഘടനയുടെ ആമുഖം വായിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഇന്ത്യയിൽ ബാംഗ്ലൂരുവിലാണ് 2021 ബൃഹത് നഗരപാലിക നിയമം പ്രാബല്യത്തിൽ വന്നത് ഓക്കെ
അടുത്ത് നോക്കൂ, സ്പെഷ്യൽ മാരേജ് നിയമപ്രകാരം വിവാഹിതരാകുന്നവരുടെ സ്വകാര്യ വിവരങ്ങൾ 30 ദിവസം മുൻപ് പരസ്യപ്പെടുത്തുന്ന നിർബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ച കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി. എന്തായിരുന്നു? സ്പെഷ്യൽ മാരേജ് നിയമപ്രകാരം വിവാഹിതരാകുന്നവരുടെ സ്വകാര്യ വിവരങ്ങൾ 30 ദിവസം മുമ്പ് പരസ്യപ്പെടുത്തുന്ന നിർബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ച കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി. അടുത്ത് നോക്കൂ, ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യാവകാശ സെല്ല് സ്ഥാപിച്ച പ്രതിരോധ സേനാ വിഭാഗം ഇന്ത്യൻ ആർമിയാണ് കേട്ടോ. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മനുഷ്യാവകാശ സെല്ല് സ്ഥാപിച്ച പ്രതിരോധ സേനാ വിഭാഗമാണ് ഇന്ത്യൻ ആർമി. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞത്? സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹിതരാകുന്നവരുടെ സ്വകാര്യ വിവരങ്ങൾ 30 ദിവസം മുമ്പ് പരസ്യപ്പെടുത്തുന്ന നിർബന്ധമില്ല എന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാ? അലഹബാദ് ഹൈക്കോടതിയാണ്. ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യാവകാശ സെല്ല് സ്ഥാപിച്ചത് ഇന്ത്യൻ ആർമിയാണ്. അടുത്ത് നോക്കൂ, അടുത്തിടെ ഏത് കേന്ദ്രഭരണ പ്രദേശത്തിലാണ് ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്ന ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത്? ഡൽഹിയിലാണ് കേട്ടോ. ഡൽഹിയിലാണ്, മീൻസ് എന്താ, ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്നതിനുള്ള ബില്ല് പാർലമെന്റ് അടുത്തിടെ പാസ്സാക്കിയത് എവിടെയായിരുന്നു? ഡൽഹിയിൽ. ഓക്കെ, അടുത്ത് നോക്കുക, മിശ്രവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒഡീഷ സർക്കാർ ആരംഭിച്ച വെബ് പോർട്ടലാണ് സുമംഗൽ എന്ന പോർട്ടൽ. മിശ്രവിവാഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒഡീഷ സർക്കാർ ആരംഭിച്ച വെബ് പോർട്ടലാണ് സുമംഗൽ പോർട്ടൽ. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ലഫ്റ്റനന്റ് ഗവർണർക്ക് കൂടുതൽ അധികാരം നൽകുന്ന ബില്ല് പാസ്സാക്കിയത് എവിടെയാണ്? ഏത് കേന്ദ്രഭരണ പ്രദേശത്തിലാണ്? ഡൽഹിയിലാണ്. മിശ്രവിവാഹം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒഡീഷ സർക്കാർ ആരംഭിച്ച വെബ് പോർട്ടലിന്റെ പേരെന്താ? സുമംഗൽ പോർട്ടലാണ്. സുമംഗൽ. ഓക്കെ, അടുത്ത് നോക്കൂ, ഏറ്റവും ദൈർഘ്യമേറിയ കേന്ദ്ര ബഡ്ജറ്റ് പ്രസംഗം നടത്തിയതിനുള്ള റെക്കോർഡ് നിർമ്മലാ സീതാരാമനാണ്. ഏറ്റവും ദൈർഘ്യമേറിയ കേന്ദ്ര ബഡ്ജറ്റ് പ്രസംഗം നടത്തിയതിനുള്ള റെക്കോർഡ് നിർമ്മലാ സീതാരാമൻ. 2021-22 ബഡ്ജറ്റാണ് അവർ അവതരിപ്പിച്ചത്. ഓക്കെ, കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ വനിത, അല്ലെങ്കിൽ രണ്ടാമത്തെ വനിതാ ധനകാര്യമന്ത്രി. കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യത്തെ ഫുൾ ടൈം കേന്ദ്രമന്ത്രി, കേന്ദ്ര വനിതാ മീൻസ് ധനകാര്യമന്ത്രി എന്നും അറിയപ്പെടുന്നു. കാരണം ഇന്ദിരാഗാന്ധിന് ആദ്യമായിട്ട് യൂണിയൻ ബഡ്ജറ്റ് അവതരിപ്പിച്ച വനിത എന്നറിയപ്പെടുന്നു. പക്ഷെ അവർ ആ സമയത്ത് പ്രധാനമന്ത്രിയായിരുന്നു. അതുകൊണ്ടാണ് ഫുൾ ടൈം എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ചോദിച്ചാൽ ആരുടെ പേര് നമ്മൾ പറയുന്നത്? നിർമ്മലാ സീതാരാമന്റെ പേര് പറയുന്നത്. ക്ലിയർ അല്ലേ ഇത്? അടുത്ത് നോക്കൂ, അടുത്തിടെ സർക്കാരിന് കീഴിലുള്ള മദ്രസകളെ സാധാരണ വിദ്യാലയങ്ങളാക്കി മാറ്റാനുള്ള ബില്ലിന് അംഗീകാരം നൽകിയത് ആസാമാണ്. അടുത്തിടെ സർക്കാരിന് കീഴിലുള്ള മദ്രസകളെ സാധാരണ വിദ്യാലയങ്ങളാക്കി മാറ്റാനുള്ള ബില്ലിന് അംഗീകാരം നൽകിയത് ആസാമാണ്. അടുത്ത് നോക്കൂ, തണ്ണീർത്തട സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രം സ്ഥാപിതമായ നഗരം ചെന്നൈയിലാണ് കേട്ടോ. ചെന്നൈയിലാണ് ആദ്യമായിട്ട് തണ്ണീർത്തട സംരക്ഷണത്തിനായി ഇന്ത്യയിൽ ആദ്യമായി ഒരു കേന്ദ്രം സ്ഥാപിതമായത് ചെന്നൈയിലാണ്. ലോക തണ്ണീർത്തട ദിനം February 2 കേട്ടോ. ലോക തണ്ണീർത്തട ദിനം February 2. ഓക്കെ, അപ്പോൾ സർക്കാരിൻ്റെ കീഴിലുള്ള മദ്രസകളെ സാധാരണ വിദ്യാലയങ്ങളാക്കി മാറ്റാനുള്ള ബില്ലിന് അംഗീകാരം നൽകിയതാരാ? ആസാമാണ്. തണ്ണീർത്തട സംരക്ഷണത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്രം സ്ഥാപിതമായത് എവിടെയാ? ചെന്നൈയിലാണ്. ലോക തണ്ണീർത്തട ദിനം എന്ന February 2. അടുത്ത് നോക്കൂ, 2021 ഫെബ്രുവരിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും ഉടനടി പരിഹാരം ലക്ഷ്യമിട്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാതല പരാതി പരിഹാര അദാലത്താണ് സാന്ത്വന സ്പർശം എന്നത്. എന്തായിരുന്നു? 2021 ഫെബ്രുവരിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും ഉടനടി പരിഹാരം ലക്ഷ്യമിട്ടുകൊണ്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ജില്ലാതല പരാതി പരിഹാര അദാലത്താണ് സാന്ത്വന സ്പർശം എന്നത്. ഓക്കെ, അടുത്ത് നോക്കൂ, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പുരസ്കാരം നൽകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. പുരസ്കാരം 1,00,000 രൂപയാണ്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പുരസ്കാരം നൽകുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 1,00,000 രൂപയാണ് പുരസ്കാരം. അപ്പം ആ സാന്ത്വന സ്പർശം എന്തായിരുന്നു പറയൂ? സാന്ത്വന സ്പർശം എന്താ? അതായത് എന്തിനു വേണ്ടിയിട്ട്? ജനങ്ങളുടെ പ്രശ്നങ്ങളും പരാതികളൊക്കെ ഉടനടി പരിഹാരം, സോ പരാതികൾക്കൊക്കെ ഉടനടി പരാതി മീൻസ് പരിഹാരം ലക്ഷ്യമിട്ടുകൊണ്ട് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ജില്ലാതല പരാതി പരിഹാര അദാലത്താണ് സാന്ത്വന സ്പർശം എന്നത്. അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് പുരസ്കാരം നൽകുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. 1,00,000 രൂപയാണ് പുരസ്കാരം കൊടുക്കുന്നത്. ഓക്കെ,
അടുത്ത് നോക്കൂ, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനായി ഓപ്പറേഷൻ ദുരാചാരി ആരംഭിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ് ചോദിച്ചാൽ ഉത്തർപ്രദേശാണ്. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിനുള്ള ഓപ്പറേഷൻ ദുരാചാരി ആരംഭിച്ചത് ഉത്തർപ്രദേശ് സർക്കാരാണ്. ഓക്കെ, ഏത് മുൻ കേന്ദ്രമന്ത്രിയുടെ പേരാണ് പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത്? പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത് സുഷമ സ്വരാജിൻ്റെ പേരാണ് കേട്ടോ. സുഷമ സ്വരാജിൻ്റെ പേരാണ് പ്രവാസി ഭാരതീയ കേന്ദ്രത്തിന് നൽകിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്പറേഷൻ ദുരാചാരി സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിന് അല്ലേ ആരംഭിച്ചത്? എവിടെയാണ്? ഉത്തർപ്രദേശാണ്. പിന്നെ പ്രവാസി ഭാരതീയ കേന്ദ്രത്തിൻ്റെ പുതിയ പേര് അല്ലെങ്കിൽ ആരുടെ പേര് നൽകിയിരിക്കുന്നു? സുഷമ സ്വരാജിൻ്റെ പേര് നൽകിയിരിക്കുന്നു. അടുത്ത് നോക്കൂ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ തടയുന്നതിന് സൈബർ ക്യാമ്പയിൻ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാന. സോ ആ സൈബർ ക്യാമ്പയിനാണ് സൈബ്ഹർ എന്നത്. സൈബ്ഹർ. ഓക്കെ, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ ആക്രമണങ്ങൾ തടയുന്നതിന് സൈബർ ക്യാമ്പയിൻ ആരംഭിച്ച ഇന്ത്യൻ സംസ്ഥാനം തെലങ്കാനയാണ്. സോ അതേതായിരുന്നു? സൈബ്ഹർ എന്നതാണ്. ഓക്കെ, അടുത്ത് നോക്കൂ, 2020 ജൂലൈ 1 മുതൽ കേന്ദ്ര സർക്കാർ ഏത് ആക്റ്റിനാണ് ഭേദഗതി കൊണ്ടുവന്നത്? ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് 1899. ഓക്കെ, 2020 ജൂലൈ 1 മുതൽ കേന്ദ്ര സർക്കാർ ഭേദഗതി കൊണ്ടുവന്ന ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാമ്പ് ആക്ട് 1899. ഓക്കെ, ഇന്ത്യ സ്റ്റാമ്പ് ആക്ട് 1899. ഓക്കെ, അടുത്ത് നോക്കൂ, നിർഭയ കേസ്. നിർഭയ എന്ന പാരാമെഡിക്കൽ വിദ്യാർത്ഥി ആക്രമണത്തിന് ഇരയായത് 2012 ഡിസംബർ 16. നിർഭയ കേസ് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. സോ ആക്രമണം നടന്നത് 2012 ഡിസംബർ 16. പ്രതികളെ തൂക്കിലേറ്റിയത് 2020 മാർച്ച് 20. 2020 മാർച്ച് 20. ഓക്കെ, തൂക്കിലേറ്റിയ ജയിൽ തിഹാർ ജയിൽ, ന്യൂഡൽഹി തിഹാർ ജയിലാണ് തൂക്കിലേറ്റിയത്. ഓക്കെ, ഇപ്പം നിർഭയ കേസ് ആക്രമണം നടന്നത് 2012 ഡിസംബർ 16. അവ പ്രതികളെ തൂക്കിലേറ്റിയത് 2020 മാർച്ച് 20. സോ തൂക്കിലേറ്റിയ ജയിൽ തിഹാർ ജയിൽ, ന്യൂഡൽഹി. അടുത്ത് നോക്കൂ, പാവപ്പെട്ടവർക്ക് 5 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന മാ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാളാണ് കേട്ടോ. പാവപ്പെട്ടവർക്ക് 5 രൂപയ്ക്ക് ഭക്ഷണം നൽകുന്ന മാ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. പാവപ്പെട്ടവർക്ക് 5 രൂപയ്ക്ക് ഭക്ഷണം, മാ പദ്ധതിക്ക് തുടക്കമിട്ട് മമതാ ബാനർജി. മമത, സോ അതിലെ മാ എന്ന് ഓർത്ത് വയ്ക്കാം. മാ, ഓക്കെ, മാ പദ്ധതി മമതാ ബാനർജി എന്നാൽ നമ്മൾ കണക്ട് ചെയ്യുള്ളൂ പശ്ചിമ ബംഗാള്. ഓക്കെ, അടുത്ത് നോക്കൂ, വ്യവസായ നിയമം 2002. 2002 വ്യവസായ നിയമം. സോ അത് ഭേദഗതി ചെയ്ത ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കർണാടകയാണ് കേട്ടോ. സോ അത് ഭേദഗതി ചെയ്തത് കർണാടകയാണ്. അടുത്ത് നോക്കൂ, 2021 ഫെബ്രുവരിയിൽ ക്രൈസ്തവ നാടാർ സമുദായത്തെ പൂർണ്ണമായും OBC സംവരണത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. 2021 ഫെബ്രുവരിയിൽ ക്രൈസ്തവ നാടാർ സമുദായത്തെ പൂർണ്ണമായും മൊത്തത്തിൽ OBC എന്ന സംവരണത്തിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. വ്യവസായ നിയമം 2002 ഭേദഗതി ചെയ്ത സംസ്ഥാനം ഏതാ? കർണാടക. അടുത്ത് നോക്കൂ, അടുത്തിടെ കേരളത്തിൽ പണം വെച്ചുള്ള ഓൺലൈൻ റമ്മി ഗെയിം നിരോധിക്കാനായി ഭേദഗതി ചെയ്ത നിയമമാണ് 1960 കേരള ഗെയിമിംഗ് ആക്ട്. മനസ്സിലായോ? അടുത്തിടെ കേരളത്തിൽ പണം വെച്ചുള്ള ഓൺലൈൻ റമ്മി ഗെയിമാണ്. ഓക്കെ, ഓൺലൈൻ റമ്മി ഗെയിം ഉണ്ടല്ലോ, അത് നിരോധിക്കാൻ വേണ്ടി ഭേദഗതി ചെയ്ത ആക്ട് ഏതാണ് ചോദിച്ചാൽ ഏത് ആക്റ്റാണ്? 1960 കേരള ഗെയിമിംഗ് ആക്റ്റാണ് ഭേദഗതി ചെയ്തത്. അടുത്ത് നോക്കൂ, പൗരത്വ നിയമത്തെ പ്രശംസിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണ്. പൗരത്വ നിയമത്തെ പ്രശംസിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ഗോവയാണ്. അടുത്ത് നോക്കൂ, സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങളിൽ 75% സംവരണം മീൻസ് പ്രദേശവാസികൾക്ക് നൽകാനുള്ള ബില്ല് പാസാക്കിയത് ഹരിയാനയാണ് കേട്ടോ. സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങളിൽ 75% സംവരണം സ്വപ്രദേശത്തുള്ളവർക്ക് തന്നെ പ്രദേശവാസികൾക്ക് നൽകാനുള്ള ബില്ല് പാസാക്കിയത് സംസ്ഥാനം ഹരിയാനയാണ്. അടുത്ത് നോക്കൂ, ഏത് ഹൈക്കോടതിയാണ് അടുത്തിടെ ദൈവങ്ങളുടെ പേരുപയോഗിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചത്? ബോംബെ ഹൈക്കോടതിയാണ്. എന്തായിരുന്നു? ബോംബെ ഹൈക്കോടതിയാണ് ദൈവങ്ങളുടെ പേരുപയോഗിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് പ്രഖ്യാപിച്ചത്. സ്വകാര്യ മേഖലയിലെ തൊഴിലവസരങ്ങളിൽ 75% സംവരണം
പ്രദേശവാസികൾക്ക് നൽകുന്നതിനുള്ള ബില്ല് പാസ്സാക്കിയത് ഹരിയാനയുമാണ്. ക്ലിയർ അല്ലേ അത്? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്റ്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ബാക്കി കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിന് കാണാം. താങ്ക് യു.